ഹൈ, ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. ഒരാളൊരു കാര്യത്തിലേക്ക് നിരന്തരമായി ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അയാളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രാപഞ്ചിക നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഈ ഒരു നിയമം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. അവിടെ പിന്നെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ദേശമോ ഭാഷയോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ നാഷണാലിറ്റിയോ സിറ്റിസൺഷിപ്പോ ഒന്നും ഒരു വിഷയമല്ല. മനുഷ്യനായിരുന്നാൽ മാത്രം മതി. കാരണം ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ടാവുന്നത് രണ്ട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ്. ഒന്ന്, പ്രപഞ്ച ശക്തി, ദ യൂണിവേഴ്സൽ പവർ. രണ്ട്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തി അല്ലെങ്കിൽ ചിന്താശക്തി. ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ടാവുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു നിയമത്തിൻ്റെ, ലോ ഓഫ് അട്രാക്ഷൻ്റെ ആ ഒരു ഹിസ്റ്ററിയും കൂടി ഒന്ന് പരിശോധിച്ച് പോകുന്നത് നല്ലതായിരിക്കും. കാരണം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ആരോ തട്ടിക്കൂട്ടിയെടുത്തൊരു തിയറി എന്നുള്ള രീതിയിലാണ്. പുസ്തകങ്ങൾ എഴുതിയും സെമിനാറുകൾ സംഘടിപ്പിച്ചും ക്ലാസ്സുകൾ സംഘടിപ്പിച്ചൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആരോ ഈ അടുത്ത കാലത്ത് തട്ടിക്കൂട്ടിയെടുത്തൊരു സെറ്റപ്പ് എന്നുള്ള രീതിയിലാണ് പല അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുള്ളത്. ചിലരെങ്കിലുമൊക്കെ കരുതിയിരിക്കുന്ന 2006 പുറത്തിറങ്ങിയ ദി സീക്രട്ട് എന്ന പുസ്തകമാണ് ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് ലോകത്തിന് മുന്നിൽ ആദ്യമായി അവതരിപ്പിച്ചതെന്നാണ്. തീർച്ചയായും ദ സീക്രട്ട് എന്ന പുസ്തകം ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയത് കൊണ്ടാണ് അത്ര പ്രശസ്തമാവാൻ കാര്യം. അതൊരിപ്പോൾ വേൾഡ് ഹിറ്റാണ്. ഒരുവിധപ്പെട്ട എല്ലാ പ്രാദേശിക ഭാഷകളിലേക്കും അത് തർജ്ജിമ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അത് വേണം, കാര്യം അതൊക്കെ കാലത്തിൻ്റെ ഒരു ആവശ്യമായ കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കണക്കുള്ള വിമർശനമൊന്നും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാകുവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരുവാൻ സഹായമായത് ദി സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകമാണ്. എന്നാലും ചരിത്രം പരിശോധിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് ബുദ്ധിസ്റ്റ് വേദഗ്രന്ഥമായ ധമ്മപദയിലാണ്. അതിൽ ശ്രീബുദ്ധൻ പറയുന്നുണ്ട്, വി ആർ റിസൾട്ട് ഓഫ് അവർ തോട്ട്സ്. നാം എന്നാൽ നമ്മുടെ ചിന്തകളുടെ ഫലമാണ്. അതായത് നമ്മുടെ ജീവിതമെന്നാൽ നമ്മുടെ ചിന്തകളുടെ ഫലമായി ഉണ്ടാകുന്നതാണെന്നാണ് അതിൽ ഗൗതമ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മതങ്ങളും വേദഗ്രന്ഥങ്ങളും ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചുള്ള വ്യക്തമായും കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ നാം ഈ കാണുന്ന രീതിയിലുള്ള ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചുള്ള ചർച്ചകൾക്കും പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമെല്ലാം തുടക്കം കുറിക്കുന്നത് 19th century അവസാനത്തിൽ അമേരിക്കയിൽ ആരംഭിച്ച ന്യൂ തോട്ട് മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാനത്തിലൂടെയാണ്. 19th century പറഞ്ഞാൽ നമുക്കറിയാം 1800s. 1800s എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമെല്ലാം ലോകമെമ്പാടും കൊടികുത്തി വാഴുന്നൊരു കാലഘട്ടമാണ്. അതിനെല്ലാം ഒരറുതി വരുത്തണമെന്നും എല്ലാ മനുഷ്യരും പ്രപഞ്ചത്തിന് മുന്നിൽ തുല്യരാണെന്നും എല്ലാ മനുഷ്യർക്കും തുല്യമായ ശക്തിയാണ് നൽകിയിരിക്കുന്നതെന്നും അവൻ്റെ ചിന്തകളിലാണ് ആ ശക്തി കുടികൊള്ളുന്നതെന്നും ആ ചിന്തകൾ നല്ല രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം നല്ലതാകുമെന്നും ചിന്തകൾ മോശമായി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുമെന്നും പഠിപ്പിക്കുവാൻ വേണ്ടി രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ന്യൂ തോട്ട് മൂവ്മെൻറ്റ്. ഫിനിയാസ് ക്യുംബേ എന്നയാളാണ് ഈ ന്യൂ തോട്ട് മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കാരണം ഫിനിയാസ് ക്യുംബേ ആണ് മനുഷ്യൻ്റെ ചിന്തകളാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് എന്ന് സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആദ്യമായി കണ്ടുപിടിക്കുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത വ്യക്തി. ഫിനിയാസ് ക്യുംബേ അമേരിക്കയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ 7 മക്കളിൽ ഒരാളാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ദുർബലമായ ശാരീരപ്രകൃതമായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉള്ളൊരു ബാല്യവും കൗമാരവും ഒക്കെ ആയിരുന്നു. എങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് യൗവനത്തിലേക്ക് കടന്ന ക്യുംബേ ഒരു സുപ്രഭാതത്തിലാണ് മനസ്സിലാക്കുന്നത് തനിക്ക് ട്യൂബർക്ലോസിസ് പിടിപെട്ടുവെന്ന്. TB, ക്ഷയം. അക്കാലത്തൊക്കെ ക്ഷയത്തിനൊന്നും പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ 90% ആൾക്കാരും മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. തനിക്ക് ഈ അസുഖമാണെന്നറിഞ്ഞ ക്യുംബേ ആകെ തകർന്നുപോയി. ആകെ നൈരാശനായ ക്യുംബേ വീട്ടിനകത്ത് കയറി വാതിലടച്ച് ദിവസങ്ങളോളം കിടന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും അസുഖം കൂടിക്കൂടി വന്നു. പക്ഷേ ജീവിച്ചിരിക്കാനുള്ള അമിതമായ ആഗ്രഹം, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അങ്ങ് അകാലം പട്ടണത്തിൽ പോയാൽ നല്ല ചികിത്സ കിട്ടും, പക്ഷേ അവിടം വരെ പോകുവാനോ ചികിത്സിക്കാനുള്ള പണം കയ്യിലില്ല. ഒരു ദരിദ്ര കുടുംബമാണ്. ഒരു ദിവസം തൻ്റെ റൂമിൽ ജനലിൽ കൂടെ നോക്കുമ്പോഴാണ് അങ്ങ് അകലെ തൻ്റെ പ്രിയപ്പെട്ട കുതിര നിന്ന് മേയുന്നത് കാണുന്നത്. ക്യുംബേ വല്ലവിധേനയും വീടിന് പുറത്തിറങ്ങി കുതിരയുടെ അടുത്തോട്ട് നടന്നു. കുതിര ക്യുംബയെ കണ്ടതും ഓടി അടുത്ത് വന്ന് സ്നേഹം പ്രകടിപ്പിക്കുവാനും ചിനയ്ക്കുവാനും ഒക്കെ തുടങ്ങി. ക്യുംബേ അതിനെ തലോടുകയും അതിനെ തീറ്റയിട്ട് കൊടുക്കുകയും അതിനെ പരിചരിക്കുകയൊക്കെ ചെയ്തു.
അത് അയാളുടെ മനസ്സിൽ ഭയങ്കരമായ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ അന്ന് സന്ധ്യയോളം കുംബെ ആ കുതിരയോടൊപ്പം സ്പെൻഡ് ചെയ്തു. അന്നെന്തായാലും പതിവില്ലാതെ കുംബെ അന്ന് രാത്രി സുഖമായി ഉറങ്ങി. പിറ്റേന്നും കുംബെ രാവിലെ എഴുന്നേറ്റ് വെറുതെ ടെൻഷനടിച്ച് റൂമിലിരിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കുതിരയെടുത്ത് പോയി നിൽക്കാമെന്നുള്ള രീതിയിൽ കുതിരയെടുത്ത് പോവുകയും കുതിരയോട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സ്വന്തം അസുഖത്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം മറന്ന് വല്ലാതൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എപ്പോഴും നിലനിൽക്കുന്നതായി കുംബെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദിവസവും ആ കുതിരയെടുത്ത് പോകുന്ന ഒരു പതിവാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കുംബെക്ക് തിരിച്ചറിയാൻ തുടങ്ങി തൻ്റെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാര്യമായി കുറഞ്ഞിരിക്കുന്നു, നല്ല സുഖവും ഊർജ്ജവും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കുമോ? എങ്കിലും അതൊന്ന് പരീക്ഷിക്കണമല്ലോ. അങ്ങനെ കുംബെ നേരെ രണ്ടു മൂന്ന് ദിവസം കുതിരയെടുത്ത് പോകുന്നത് നിർത്തി റൂമിനകത്ത് കയറി കഥകളച്ചിരുന്നു. റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്നപ്പോഴോ പഴയതുപോലെ മോശം ചിന്തകളും അസുഖത്തിനെ കുറിച്ചുള്ള ചിന്തകളും മരണഭയവും എല്ലാം മനസ്സിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുറഞ്ഞുകൊണ്ടിരുന്ന ലക്ഷണങ്ങൾ മെല്ലെ മെല്ലെ കൂടി വരുവാനും തുടങ്ങി. ഇപ്പോൾ കുംബെക്ക് കാര്യം മനസ്സിലായി. പിറ്റേ തന്നെ തിരികെ ഓടി തൻ്റെ കുതിരയെടുത്തെത്തുകയും പരമാവധി സമയം അതിനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖത്തിൽ നല്ല കുറവ് കാണപ്പെട്ടു. അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഒരു കുതിര വണ്ടി സംഘടിപ്പിച്ച് തൻ്റെ സ്വന്തം കുതിരയെ ആ വണ്ടിയിൽ കെട്ടിക്കൊണ്ട് അദ്ദേഹം ദീർഘമായ യാത്രകൾ നടത്താൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി മാത്രമേ തിരിച്ചു വരികയുള്ളൂ. ആ രീതിയിൽ ഫുൾ ടൈം കുതിരയോടൊപ്പം സ്പെൻഡ് ചെയ്യുക, യാത്രകൾ നന്നായി ആസ്വദിക്കുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ കുംബെയുടെ ക്ഷയരോഗം പൂർണ്ണമായും ഭേദമായി. ഇത് കണ്ട നാട്ടുകാരന്തം വിട്ടു. ഇതെന്ത് അത്ഭുതം! ക്ഷയരോഗമെന്ന് മരണക്കിടക്കൽ കിടന്ന കുംബെയ്ത ഊർജ്ജസ്വലമായി കുതിരവണ്ടിയിൽ പാഞ്ഞു നടക്കുന്നു. കുംബെക്ക് എന്തോ മാന്ത്രികമായ മരുന്നു വല്ലതും കിട്ടിക്കാണും. അതെന്താണെന്ന് അറിയാനും വേണ്ടി ആൾക്കാരെല്ലാം അയാളെ സമീപിച്ചു. കുംബെ പറഞ്ഞു, എനിക്ക് ഒരു മാന്ത്രിക മരുന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഞാൻ മഹത്തായ ഒരു രഹസ്യം കണ്ടെത്തിയതായി സംശയിക്കുന്നു. അത് ഉറപ്പാക്കണമെങ്കിൽ എനിക്ക് കുറച്ച് പേരുടെ സഹായം കൂടി വേണം. ആരെങ്കിലും അസുഖമുള്ളവർ എന്നോടൊപ്പം ചേർന്നാൽ അത് സത്യമാണോ എന്ന് ഞാൻ ഉറപ്പാക്കാം എന്ന് പറഞ്ഞു. കുംബെയുടെ രണ്ട് പഴയ സുഹൃത്തുക്കൾ, ഇതുപോലെ എന്തോ മാരകമായ അസുഖം കൊണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ അവസാനം അതിന് തയ്യാറായി. അവരോട് കുംബെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് നിരന്തരമായി ചെയ്യുവാൻ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അഫർമേഷൻ്റെ ഒരു ആദ്യകാല രൂപമായ ഒരു സജഷൻസ് ചില വാചകങ്ങളാക്കി അവർക്ക് പറഞ്ഞു കൊടുത്തു. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിലനിൽക്കുവാനുള്ള ചില സജഷൻസ് പറഞ്ഞു കൊടുത്തു. ഇതും നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുവാൻ അവരോട് നിർദ്ദേശിച്ചു. അവരെന്തായാലും അത് അക്ഷരം പ്രതി അനുസരിക്കുകയും അവരുടെ അസുഖവും പൂർണ്ണമായും ഭേദമാവുകയും ചെയ്തു. അപ്പോഴും നാട്ടുകാർ പറഞ്ഞു, കുംബെക്കെന്തോ ദിവ്യമായ ശക്തി ലഭിച്ചിട്ടുണ്ട്. കുംബെ പറഞ്ഞു, എനിക്ക് ഒരു ദിവ്യശക്തിയുമില്ല, ഈ ശക്തി എല്ലാവർക്കുമുണ്ട്, അത് പുറത്തെടുക്കണമെന്ന് മാത്രം. നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിൻ്റെ വാഹനമാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കുടികൊള്ളുന്ന ഒരു വീട് മാത്രമാണ് നമ്മുടെ ശരീരം. ആ മനസ്സിലേക്ക് പൈശാചികമായ ശത്രുക്കൾ കടന്നു കയറുന്നതാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ. പൈശാചികമായ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകൾ. അന്ന് അക്കാലത്ത് പോസിറ്റീവ് ചിന്തകളൊന്നും നെഗറ്റീവ് ചിന്തകളൊന്നും പറയാനൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വാക്കുകൾ കുംബെ ഉപയോഗിച്ചത്, അദ്ദേഹത്തിൻ്റെ കോട്ടുകളിലൊന്നാണ്. എന്തായാലും നാട്ടുകാരുടെ അംഗീകാരത്തിനൊന്നും അദ്ദേഹം പിന്നെ കാത്തുനിന്നില്ല. തൻ്റെ ഈ അറിവ് ലോക നന്മയ്ക്കായി ഉപയോഗിക്കണമെന്ന ആഗ്രഹത്താൽ അദ്ദേഹം അവിടെ ഒരു ഓഫീസ് അതിനു വേണ്ടി തുടങ്ങുകയും അവിടെ വരുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം യാതൊരു വിധമായ മരുന്നുമില്ലാതെ സ്വന്തം മനസ്സിൻ്റെ ശക്തി കൊണ്ട് അസുഖങ്ങൾ മാറ്റുവാനുള്ള തുടക്കവും കുറിച്ചു. ആ തുടക്കമാണ് പിൽക്കാലത്ത് ന്യൂ തോട്ട് മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിലേക്ക് വഴിവെച്ചത്. ആ ന്യൂ തോട്ട് മൂവ്മെൻറ്റിൽ നിന്നുള്ള പഠനങ്ങളും തുടർ പഠനങ്ങളും ഗവേഷണങ്ങളുമാണ് ആധുനിക കാലഘട്ടത്തിൽ നാം ഇന്ന് കാണുന്ന ലോ ഓഫ് അട്രാക്ഷൻ്റെ വ്യാപകമായ ചർച്ചകൾക്കും ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കുമെല്ലാം തുടക്കം കുറിച്ചത്. അടുത്ത സെഷനിൽ ഈ ഒരു ആധുനിക ചിന്താധാരയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ ഒന്ന് രണ്ട് വ്യക്തികളെ കൂടി പരിചയപ്പെടുത്തണമെന്ന് കരുതുന്നു. സോ കീപ് ട്യൂൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു എവരി വൺ. താങ്ക് യു.